ക്യാബ് ഇൻ ക്രിയേറ്റിവിറ്റി. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വാൾ ഡെക്കർ ആണ്. അപ്പോൾ നമ്മൾ വാൾ ഡെക്കർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഒരു കേക്ക് ബോർഡാണ്. ഈ ഒരു കേക്ക് ബോർഡിൻ്റെ പുറത്തേക്ക് നമ്മളൊരു ബ്ലാക്ക് കളർ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ചാർട്ട് പേപ്പർ എടുത്താലും മതി. അപ്പോൾ ഈ ഒരു ചാർട്ട് പേപ്പർ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ദാ പേപ്പർ തമ്മിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ സൈസൊക്കെ. അപ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം കട്ട് ചെയ്യാം ലാസ്റ്റ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ വൈറ്റ് ഗ്ലൂ ഫെവിക്കോളോ വെച്ചിട്ട് നല്ലപോലെ തന്നെ ഒട്ടിക്കാം. അപ്പോൾ ഒട്ടിക്കുമ്പോൾ നമ്മൾ ആദ്യം ഗ്ലൂ നല്ലപോലെ അതിനു മുകളിൽ അപ്ലൈ ചെയ്തതിന് ശേഷം കൈ വെച്ച് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക. അതാകുമ്പോൾ നല്ലപോലെ തന്നെ അവിടെ ഒട്ടിയിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമ്മളിത് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഞാനിതാ അതേപോലെ തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കോണൊക്കെ വരുത്തില്ലേ, നമുക്ക് വേണ്ടാത്ത ഭാഗമൊക്കെ നമ്മൾ കട്ട് ചെയ്ത് നീറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ സിൽവർ ഭാഗം കാണുന്നുണ്ട്, അതൊന്നും വലിയ കുഴപ്പമില്ല. ഇനി നമ്മൾ ഇത് ഇങ്ങനത്തെ ഒരു മസ്ജിദുണ്ട്, അതായത് ഇങ്ങനെ പള്ളിയുടെ ഏതെങ്കിലും ഒരു ചിത്രം നമ്മൾ ഗൂഗിളിൽ നിന്ന് എടുത്തിട്ട് നമ്മളതിന് പെയിൻ്റ് ചെയ്യുക. അപ്പോൾ പെയിൻ്റ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഗോൾഡിൻ്റെ ഡസ്റ്റും അതുപോലെ തന്നെ അതിൻ്റെ മീഡിയവും കേട്ടോ. അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് രണ്ട് കൂട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നല്ലപോലെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ നമ്മൾ ഒട്ടിച്ച പോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കാം. അതൊട്ടിക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതേപോലെ തന്നെ വൈറ്റ് ഗ്ലൂ ആണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഗം വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ നേരത്തെ ഒട്ടിച്ച പോലെ തന്നെ ആദ്യം ഗമ്മാക്കി പിന്നെ കയ്യിൽ വെച്ച് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. ചെയ്ത് അതേപോലെ നമ്മൾ നല്ലപോലെ ഒട്ടിക്കാം. നമ്മൾ ഒട്ടിക്കുമ്പോൾ നല്ലപോലെ തന്നെ കൈവച്ച് എല്ലായിടത്തും പ്രസ് ചെയ്തിട്ട് തന്നെ നമ്മൾ ഒട്ടിക്കുക കേട്ടോ. അല്ലെങ്കിൽ ചില സ്ഥലത്ത് ഒട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നല്ലപോലെ കൈവച്ചൊക്കെ പ്രസ് ചെയ്ത് ഒട്ടിക്കാം. ഇനി നമുക്ക് ഈ നമ്മൾ ഈ ഒരു ഒട്ടിച്ചതിൻ്റെ കോണുണ്ട്, അതൊന്ന് കട്ട് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഒരു ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻ്റ് ആണ് കേട്ടോ. പിന്നെ ഒരു പോയിൻ്റ് ബ്രഷ് വെച്ചിട്ട് നമ്മൾ അങ്ങനെ എന്താ പറയുക, മിനാരം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തേനൊക്കെ നമ്മളൊരു 3 ബോക്സ് പോലെ ഒന്നാക്കി എടുക്കുക. അതായത് അതിൻ്റെ ഒരു ജനൽ പോലെയൊക്കെ തോന്നിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു ബോക്സ് പോലെ ആക്കുക. അപ്പം ഞാൻ 3 ബോക്സ് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ലൈൻസൊക്കെ ആയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു ഗോൾഡൻ കളറ് നമ്മൾ ഇതിൻ്റെ ഒക്കെ മുകളിലായിട്ട് ചെറിയ ചെറിയ ലൈൻസ് ഇട്ട് കൊടുക്കാം. ഒരു പള്ളിയുടെ ഒരു ഇതിനായിട്ട് നല്ലപോലെ ലൈൻസ് ഇട്ട് കൊടുക്കുക. എല്ലാത്തിനും ലൈന് ഇതേപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ അതേപോലെ തന്നെ അതേ പെയിൻ്റ് കൊണ്ട് കുറച്ച് സ്റ്റാർസ് വരച്ചെടുക്കാം. അപ്പോൾ സ്റ്റാർസ് ഞാൻ ദാ ഒരു 0 പോയിൻ്റ് ബ്രഷ് കൊണ്ട് തന്നെ ഇങ്ങനെ ചുമ്മാ ലൈൻസ് വെച്ചിട്ടാണ് കേട്ടോ സ്റ്റാർസ് വരക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ടുള്ള സ്റ്റാർസ് നിങ്ങൾക്ക് വരക്കാം. ഞാൻ ഓർത്തു ഇങ്ങനെ മതിയെന്ന്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിന് അനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ എന്താ ഇങ്ങനത്തെ ഒരു ജിംകി പോലത്തെ ഒരു സാധനം എടുത്തിട്ടുണ്ട്. അതൊരു ഗോൾഡൻ കളർ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ അതെടുത്തതാണ്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനത്തെ ഒരു ലൈൻസ് ആക്കി ഒട്ടിച്ചു കൊടുക്കുക. അതായത് ഇങ്ങനത്തെ ഭാഗമൊക്കെ ഉണ്ടാവില്ല നമ്മൾ വരച്ചതിൽ, അങ്ങനത്തെ എടുത്തൊക്കെ ആയിട്ട് നമ്മളിതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഒരു ലൈനായിട്ട് നമ്മൾ എല്ലാത്തിലും
നമ്മളൊരു മിനാരം പോലെ ആക്കിയതിലൊക്കെ ഒരു വരുന്ന ആ ഒരു ഭാഗത്തൊക്കെ ആക്കിയിട്ട് ഒട്ടിച്ചാൽ നല്ല ഉണ്ടാവും. ഞാൻ എന്താ അങ്ങനെ കുറച്ച് ലൈൻസൊക്കെ ആക്കി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാ ഇങ്ങനത്തെ ചെറിയ ബട്ടൺ ഹാഫ് ബട്ടൺ സ്റ്റിക്കേഴ്സ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പം ഞാനിതാ ഇങ്ങനത്തൊക്കെ ഭാഗത്തായിട്ടാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ മതി. നമ്മൾ കൂടുതൽ ഓവറായിട്ട് ഒട്ടിച്ചാൽ ഭയങ്കര എന്താ പറയുക ഇത്ര കാണാൻ നല്ല കൊള്ളൂല. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനത്തെ ഭാഗത്താക്കി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനിതാ മുഴുവനായിട്ടും ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ ആ സ്റ്റാർസിൻ്റെ ഒക്കെ മിഡിലായിട്ട് ഞാൻ ഓരോന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മളത് ഒരു ജൂപ്പിറ്ററായിട്ട് എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ബാക്കിയുള്ള നമ്മളെ ഗോൾഡിൻ്റെ മിക്സ് ഇല്ലേ അത് മൊത്തമായിട്ട് ഇതിൽ ഡിപ്പ് ചെയ്ത് എടുക്കാം. അപ്പം ഞാനിതാ അങ്ങനെ മൊത്തമായിട്ട് ഡിപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ കളർ ഉള്ളതുകൊണ്ടാണ് കേട്ടോ കാണാത്തത്. അത് നമ്മൾ ഈ ഒരു ബോർഡിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഫുള്ളി കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. ഞാനിതാ അങ്ങനെ മുഴുവനായിട്ടും ഒട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഗോൾഡൻ കളർ ത്രെഡ് ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. എൻ്റെ അടുത്ത് അതില്ല, അതുകൊണ്ടാണ് ഞാൻ എന്താ താഴെ ഭാഗത്തുള്ള ആ ഒരു സിൽവർ കളർ ഭാഗം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, മൊത്തമായിട്ട് ഇതിൻ്റെ പരിപാടി മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള സിമ്പിളായിട്ട് 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വോൾഡെക്കറാണ്. നമ്മൾ വീഡിയോസ് ഇടുന്ന ഡേയ്സ് ഇതാണെങ്കിലും ഈ ആഴ്ച നമ്മൾ കുറേ വീഡിയോസ് ഇടാൻ ട്രൈ ചെയ്യുന്നുണ്ട്. എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യുക.